Hello friends, welcome back to the world of English literature. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. 1909 ലളിതാംബിക അന്തർജനം ജനിക്കുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, അതുപോലെ തന്നെ സോഷ്യൽ റിഫോമറും കൂടിയാണ്. അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അഗ്നിസാക്ഷി, ആത്മകഥയ്ക്ക് ഒരു ആമുഖം, കിളിവാതിലിലൂടെ, മൂടുപടത്തിൽ, സീത മുതൽ സത്യവതി വരെ, എക്സെട്ര. അവർക്ക് സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1987 അവർ മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. കേരള ഹിസ്റ്ററിയുടെ ഒരു ട്രാൻസിഷൻ ഏജിനെയാണ് ഈ ഒരു ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നല്ല രീതിയിൽ ബിസി ആയിട്ടുള്ള ഒരു ലീഡറിനെയാണ്, അതായത് ഒരു സൊസൈറ്റിയുടെ ലീഡറിനെ, അദ്ദേഹം ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ലീഡറാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പോലും സമയം കിട്ടാറില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് മീറ്റിങ്ങുകളിലും ഒക്കെ എന്ത് ചെയ്യണം, പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് നീക്കിവെക്കാൻ അദ്ദേഹത്തിന് സമയം ലഭിക്കാറില്ല. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കുളിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആഹാരവും കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നല്ല തലവേദനയും ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് കാലം വൈകിയാണ് ഒരു കുട്ടി ഉണ്ടായത്. ആ ഒരു കുട്ടിയെ ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് താലോലിക്കാൻ പോലും അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ലീഡറാകുമ്പോൾ, ഒരു സൊസൈറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു ലീഡറിൻ്റെ നിലപാടും. അങ്ങനെ ഇദ്ദേഹം സ്വീകരണ മുറിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടിയ ആളുകളോട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ചിരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം നല്ല തിരക്കിലായിരുന്നു, പക്ഷേ എന്ത് ചെയ്തില്ല, അതൊന്നും കാണിക്കാതെ അവരോട് നല്ല രീതിയിൽ കുശലാന്വേഷണം പറയുകയും മറ്റും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഓഫീസിലോട്ട് പ്രവേശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കുറേ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇപ്പം നല്ല സുഖമില്ല, അതുകൊണ്ട് തന്നെ അവരോട് പോയിട്ട് പിന്നെ വരാനാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ ഒരു ലീഡറിനെ കുറേ നാളുകൊണ്ട് അറിയുന്ന ഈ ഒരു സെക്രട്ടറിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ കാത്തു നിൽക്കുന്നവരെ ഒക്കെ പോയിട്ട് ഈ ഒരു ലീഡർ കാണും എന്നുള്ള കാര്യം, അതായത് എന്തൊക്കെ ഒഴിവ് കഴിവുകൾ പറയുകയാണെങ്കിലും ലീഡർ എന്തായാലും അവരെ പോയി കാണും. അതുപോലെ തന്നെയായിരുന്നു സംഭവിച്ചതും. ഈ ലീഡർ വന്നു നിന്ന ഓരോരുത്തരെയും പോയി കാണുകയാണ് ഉണ്ടായത്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞ ശേഷമാണ് സെക്രട്ടറി മറ്റൊരു കാര്യം പറയുന്നത്. ഒരു ലേഡി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞതാണ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കാണ് ഈ ഒരു ലീഡറിനെ കാണേണ്ടത് എന്നുള്ള കാര്യം. പക്ഷേ നേതാവ് നല്ല രീതിയിൽ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെയുള്ള ആ ഒരു ടേബിളിൽ കൈകൊണ്ട് ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടേബിളിലുള്ള മഷിക്കുപ്പിയൊക്കെ നിലത്തോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ നേതാവ് ചോദിക്കുകയാണ് സെക്രട്ടറിയോട്, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണോ, എന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. കാരണം അത്രയും ക്ഷീണമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീയോട് പോയിട്ട് അടുത്ത ദിവസം വരാൻ വേണ്ടിയിട്ട് പറയാൻ പറയാണ്, അതായത് ഞാനിപ്പോൾ നല്ല ക്ഷീണിതനാണ്, അടുത്ത ദിവസം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം പറയാണ്. ആ ഒരു സമയത്ത് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4:30 സമയമായിട്ടുണ്ട്, വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലീഡറിനെ മറ്റൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്, അതായത് 4:30 മീറ്റിംഗ് ആണ് ഏകദേശം ആ ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വൈകിയിട്ടുണ്ട്. അപ്പോഴും സെക്രട്ടറി എന്ത് ചെയ്യാണ്, ആ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്തതാണ്, രാവിലെ വന്ന് നിൽക്കുകയാണ്. അവർ ഈ ഒരു സമയം വരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അവർക്ക് വെറും ഒരു മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, ഒരു മിനിറ്റ് സമയം അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ലീഡറിനോട് സെക്രട്ടറി പറയാണ്. അങ്ങനെ ഈ ലീഡർ റിസപ്ഷൻ റൂമിലോട്ട് പോവുകയാണ്. അതിനുശേഷമാണ് ആ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നത്, കയറി വരുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ കയറി വരുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ടായിരുന്നു, അവരുടെ കയ്യിലൊരു ഓലക്കുടയും ഉണ്ടായിരുന്നു. സാധാരണയായിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സായിരുന്നു അവർ
ധരിച്ചിരുന്നത്. അതുമാത്രമല്ല ഒരു മുണ്ടുകൊണ്ട് അവർ പുതക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കണ്ടപാട് എന്ത് ചെയ്യാണ് ലീഡർ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം. ഈ ലീഡർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ടാണ് അവരോട് ആ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, മെല്ലെ തല പൊക്കുകയാണ്. അപ്പോൾ തല പൊക്കിയ സമയത്ത് എന്ത് ചെയ്യാണ്, ആ ഒരു തല മറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുണ്ട് എന്ത് ചെയ്യാണ്, തല മറച്ച മുണ്ട് അല്പം മാറുകയാണ്. അപ്പോൾ മാറിയ സമയത്ത് നമ്മുടെ ലീഡർ ആ ഒരു ലേഡിയുടെ ഫേസ് കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ലേഡി ഭയങ്കരമായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ പേടിപ്പെടുത്തുന്നത് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് അവർ നന്നായിട്ട് പേടിച്ചതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലീഡറിനെ അവർ പേര് ചൊല്ലി വിളിക്കുകയാണ്, ഗോവിന്ദൻകുട്ടി എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ ഒരു ലീഡറിനെ, അതായത് ഈ ഗോവിന്ദൻകുട്ടിയെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഈ ഒരു ലേഡിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് എന്താവുന്നില്ല, സാധിക്കുന്നുണ്ടായിരുന്നില്ല. പറയാൻ വേണ്ടി അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു, സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയാണ് ഞാൻ, അതായത് ഈ ഒരു ലേഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇപ്പം മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ലീഡർ എന്ത് ചെയ്യാണ്, ആ ഒരു ലേഡിയെ നോക്കുന്ന സമയത്ത് അയാൾക്ക് പരിചയമുള്ള ഒരു ആളെ പോലെ, അയാൾക്ക് പരിചയം തോന്നിക്കുന്ന പല കാര്യങ്ങളെയും അവരിൽ കാണുകയാണ്. അതായത് അവരുടെ നെറ്റിയിലുള്ള ആ ഒരു പാടും, അതുപോലെ തന്നെ കൈ, അവരുടെ കയ്യിൽ ഓട്ടുവള അണിഞ്ഞതിൻ്റെ പാടുമൊക്കെ അയാൾ ആ ഒരു ലീഡർ കാണുകയാണ്. അങ്ങനെ കണ്ട സമയത്ത് അയാൾ പറയാണ്, ദൈവമേ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് കുഞ്ഞാത്തോലമ്മ. അത് കഴിഞ്ഞ ശേഷം പരസ്പരം അവരെന്ത് ചെയ്യാണ്, കണ്ണുകളിൽ ദേഷ്യമോ പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ എന്ത് ചെയ്യാണ്, ഒരു പരസ്പരം നോക്കുകയാണ്. ഒരു അമ്മയും മകനും കാണുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അവർക്ക് തോന്നിയത്. ലീഡറിനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട് ലീഡറിന്. പക്ഷേ ആ ഒരു സ്ത്രീയുടെ മുമ്പിൽ ആ ഒരു തിരക്കുകളൊക്കെ അദ്ദേഹം മറക്കുകയാണ്. അദ്ദേഹത്തിന് എന്തൊക്കെയോ കുറ്റബോധങ്ങൾ തോന്നുകയാണ്. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് പൈസക്കാരെന്ത് ചെയ്യാണ്, പാവപ്പെട്ടവരായിട്ട് മാറുകയാണ്. അപ്പോൾ അവരതിൽ വിഷമിച്ചിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്തിരുന്നു, ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ കൂടി അവരെന്ത് ചെയ്തില്ല, ആരുടെ മുമ്പിലും യാചിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയുള്ള ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു ഇരയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞാത്തോലമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യായിരുന്നു, ഇദ്ദേഹത്തെ സ്നേഹിക്കുകയായിരുന്നു. ആ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇദ്ദേഹം, ഈ ഒരു ലീഡർ ചുരുങ്ങിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. താനിപ്പോൾ ഒരു പാർട്ടിക്കാരനല്ലെന്നും തനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നോ ഒന്നും അദ്ദേഹത്തിന് തോന്നുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് മാറുകയാണ്. അദ്ദേഹം കുഞ്ഞായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരുമില്ലാതായ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരന്മാരൊക്കെ, അമ്മാവന്മാരൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇവരെ ഉപേക്ഷിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെ വിശപ്പിൽ നിന്നും രക്ഷിച്ച സ്ത്രീ ആയിരുന്നു കുഞ്ഞാത്തോലമ്മ എന്ന് പറയുന്നത്. ആ ഒരു സ്ത്രീ നമ്മുടെ ലീഡറിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മിയോട് പറയാറുണ്ടായിരുന്നു, ഗോവിന്ദൻകുട്ടി മിടുക്കനാണ്, അവനൊരിക്കൽ എന്ത് ചെയ്യും, നല്ല വലിയൊരാളായിട്ട് മാറുമെന്നുള്ള കാര്യം പറയാറുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ലീഡറിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മിക്ക് എപ്പോഴും ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ, ഒരിക്കലും ആഹാരം കൊടുക്കാൻ പോലും എന്തില്ല, വഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ താൻ തൻ്റെ മകനെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു അമ്മയുടെ ടെൻഷൻ. അപ്പോൾ കുഞ്ഞാത്തോലമ്മയാണ് ഒരു വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, മകനായിട്ടുള്ള ഗോവിന്ദൻകുട്ടിയോട് ഇവർക്ക് വേണ്ട പൂക്കൾ എന്നും, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ എന്ത് ചെയ്യണം എന്നും കുഞ്ഞാത്തോലമ്മയ്ക്ക് ഗോവിന്ദൻകുട്ടി എത്തിച്ചു കൊടുക്കണം. അപ്പോൾ എത്തിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യും, പഠിക്കാനുള്ള ഒരു തുക എന്ത് ചെയ്യും, ഗോവിന്ദൻകുട്ടിക്ക് കുഞ്ഞാത്തോലമ്മ കൊടുക്കും. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കാനുള്ള വക കണ്ടെത്താൻ സാധിക്കും. പ്രാർത്ഥനയ്ക്ക് വേണ്ട പൂക്കൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അതിന് പകരം കൊടുക്കുന്ന പൈസ മാത്രമല്ല, ആ ഒരു സമയത്ത് ഗോവിന്ദൻകുട്ടിക്ക് കുഞ്ഞാത്തോലമ്മ ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു. അവരുടെ സൗണ്ട് എന്ന് പറയുന്നത്, കുഞ്ഞാത്തോലമ്മയുടെ സൗണ്ട് അവർ കൊടുക്കുന്ന ഭക്ഷണത്തെക്കാൾ സ്വീറ്റായിരുന്നു എന്നാണ് ഓദർ പറയുന്നത്. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ലീഡറിൻ്റെ അമ്മ മരണപ്പെട്ടു പോകുന്നത്. അമ്മ മരണപ്പെട്ട ശേഷവും ഇദ്ദേഹത്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് കുഞ്ഞാത്തോലമ്മ മാത്രമായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, മധുര പലഹാരങ്ങളൊക്കെ, പൂജയ്ക്ക് വേണ്ടി വെച്ച മധുര പലഹാരങ്ങളൊക്കെ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി ഓഫർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ
ഇവരിതൊക്കെ ചെയ്തത് അവരുടെ ആ ഒരു ഭക്തി അല്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം ദൈവ ഭയത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നില്ല. അവരത് എന്ത് ചെയ്യാണ്, എല്ലാവർക്കും കൊടുക്കും. താഴെ ജാതിയിലുള്ളവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും ഒക്കെ അവർ കൊടുക്കും. അവരെയൊക്കെ അവർ സഹായിച്ചിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരമാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഗേറ്റിനടുത്ത് പോയിട്ട് ആർക്കേലും ആഹാരം വേണ്ടവരുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കും. അങ്ങനെ ആഹാരത്തിനായിട്ട് അവിടെ ആളുകൾ വരാറുമുണ്ടായിരുന്നു. ഗോവിന്ദൻ കുട്ടിക്കും ആഹാരം ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹവും എന്ത് ചെയ്തിരുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ സ്കൂൾ പഠനമൊക്കെ കഴിയുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തത്, ഗ്രാമം വിട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് കുഞ്ഞാത്തോലമ്മയോടൊന്ന് പോവുകയാണ് എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി പിന്നെ കുറേ കാലം കഴിഞ്ഞ് വളർന്ന് വലുതായി. ആ ഒരു സമയത്തും അദ്ദേഹത്തിന് വായിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിരുന്നു, ഒരുപാട് അദ്ദേഹം വായിക്കുമായിരുന്നു. കുഞ്ഞാത്തോലമ്മ പറഞ്ഞതുപോലെ തന്നെ ഗോവിന്ദൻകുട്ടി വളർന്ന് വലുതായപ്പോൾ അദ്ദേഹം വലിയൊരു ലീഡറായി. അദ്ദേഹം പല ഗ്രൂപ്പുകളിലെയും വാല്യുബിളായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു. പിന്നീട് പറയുന്നത്, ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ ലീഡർ അതായത് ഗോവിന്ദൻകുട്ടി അവരുടെ ആ ഒരു പഴയ വീടിൻ്റെ അടുത്തുകൂടി കാർ ഓടിച്ചു പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു പഴയ ഇല്ലത്തിൻ്റെ ഹാള് കാടൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ആ ഒരു ഇല്ലത്തിലുള്ള ആളുകളുടെ ഓവർ ജനറോസിറ്റിയാണ് എന്ത് ചെയ്തത് അവരെ ഇങ്ങനെ നശിപ്പിച്ചത് എന്നാണ് പറയുന്നത്. സമയം മാറിയിട്ടുണ്ടെന്നും അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, വിസിറ്റേഴ്സിനെ എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പാട്ടത്തിന് സ്ഥലമെടുത്തിട്ട് കൃഷി ചെയ്യുന്നവർ വരുമാനത്തിൽ നിന്നൊന്നും തന്നെ ആ ഒരു ഇല്ലത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവർ ടാക്സ് പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, അവിടുത്തെ കരി വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്കുള്ള സ്ഥലങ്ങൾ, ആ ഒരു ഇല്ലത്തിനുള്ള സ്ഥലങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വിൽക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും വിറ്റ് കഴിയുകയാണ്. ഓരോ ഭാഗവും എന്ത് ചെയ്യാണ്, പൊളിച്ച് പൊളിച്ച് വിൽക്കുകയും മറ്റുള്ളവരെ സഹായിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കുഞ്ഞാത്തലമ്മയുടെ മൂത്ത മകൻ വാദം പിടിച്ച് കിടപ്പിലായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊന്നും അന്വേഷിച്ച് കിട്ടാതായപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പഴയ കുടിയാൻ, അവരുടെ ഒരു പഴയ കുടിയാൻ എന്ത് ചെയ്യാണ്, ഇവരോട് അനുകമ്പ തോന്നിയിട്ട് അവരെയും അവരുടെ അസുഖം ബാധിച്ചിട്ടുള്ള മകനെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ആ ഒരു വീട് പണ്ട് എന്തായിരുന്നു, ഇല്ലത്തിൻ്റെതായിരുന്നു. ആ വീടും സ്ഥലവും ആ ഒരു ഇല്ലത്തിൻ്റെതായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട സമയത്ത് ഗോവിന്ദൻകുട്ടിക്ക് വലിയ രീതിയിൽ വിഷമം ഉണ്ടാവുകയാണ്. കാരണം ജമ്മിമാർക്കെതിരെ സമരം ചെയ്യുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തതിൽ ഒരു മെയിനായിട്ടുള്ള ആള് നമ്മുടെ ഗോവിന്ദൻകുട്ടി ആയിരുന്നു. കുഞ്ഞാത്തലമ്മയെ ഒന്ന് പോയി കാണാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഒക്കെ ഗോവിന്ദൻകുട്ടി വിചാരിക്കുന്നുണ്ട്. അവർക്ക് നല്ല കാലമായിരുന്ന സമയത്തും അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഒരുപാട് വ്രതമെടുക്കാറുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 ദിവസം അവർ ആഹാരമൊന്നും കഴിക്കാറില്ലായിരുന്നു. പക്ഷേ എന്താണ്, ആ സമയത്തും പാവപ്പെട്ടവർക്ക് വേണ്ടി അവർ ഭക്ഷണം പാകം ചെയ്യാറുണ്ടായിരുന്നു. അതായത് തിങ്കളാഴ്ച വ്രതമെടുക്കുന്ന സമയത്താണ് പറയുന്നത്. നമ്മുടെ ലീഡറിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മി വ്രതമെടുക്കുന്നത് അവർക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ കുഞ്ഞാത്തലമ്മ വ്രതമെടുക്കുന്നത് കഴിക്കാനൊന്നും ഇല്ലാത്തവരുടെ കൂടെ പങ്കുചേരാൻ വേണ്ടിയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ കുട്ടികൾ വിശന്ന് കരയുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞാത്തലമ്മ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ആരെയും എന്ത് ചെയ്യരുത്, വിഷമിപ്പിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത ഈ ഒരു സ്ത്രീയാണ് നമ്മുടെ ലീഡറിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഗോവിന്ദൻകുട്ടിക്ക് ഒരു തരത്തിൽ തനിക്ക് തല കറങ്ങുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് മീറ്റിങ്ങിന് പോകാനുള്ള കാറ് പുറത്ത് റെഡിയായിരുന്നു. ആ കാറെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഹോൺ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പരസ്പരം ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്താണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അപ്പോൾ കുഞ്ഞാത്തലമ്മ പറയുന്നുണ്ട്, ലേറ്റാക്കിയതിൽ സോറി പറയുന്നുണ്ട്. ഗോവിന്ദൻകുട്ടിയോട് പോകാൻ താമസിപ്പിച്ചതിൽ സോറി പറയുകയാണ്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി മരിക്കുന്നതിന് മുന്നേ കുഞ്ഞാത്തലമ്മയെയാണ് ആരെ ഏൽപ്പിച്ചത്, ഗോവിന്ദൻകുട്ടിയെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വന്തം മകനായിട്ടുള്ള ഉണ്ണിയെ പോലെയാണ് നീയും എനിക്ക് എന്ന് അവർ പറയുന്നുണ്ട്. ഉണ്ണി എന്ന് പറയുന്നത് കുഞ്ഞാത്തലമ്മയുടെ മൂത്ത മകനാണ്. അവനിപ്പോൾ വാദം പിടിച്ച് കിടപ്പിലാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇളയ മകൻ മീറ്റിങ്ങുകളിലും മറ്റുമായിട്ട് നടക്കുകയാണ്, അവൻ നാട് വിട്ടു പോയതാണ് എന്നുള്ള കാര്യവും കുഞ്ഞാത്തലമ്മ ഗോവിന്ദൻകുട്ടിയെ അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഉണ്ണിക്കിപ്പോൾ
വിവാഹപ്രായമെത്തിയ ഒരു മകളുണ്ട്. എല്ലാ ആളുകളും പറയുന്നത് ഗോവിന്ദൻകുട്ടി സഹായിക്കും എന്നാണ് എന്നും കുഞ്ഞാത്തലമ്മ പറയുന്നുണ്ട്. അത് പറഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ പിന്നിൽ ഉള്ള ആ ഒരു ആൺകുട്ടിയെ കുഞ്ഞാത്തലമ്മ ഗോവിന്ദൻകുട്ടിയുടെ അടുത്തോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവനെ സ്കൂളിൽ വിടണമെന്നുള്ള കാര്യം. കാരണം അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എന്ത് കിട്ടും, ആ ഒരു കുട്ടിക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. അതായത് കുഞ്ഞാത്തലമ്മയുടെ ഗ്രാൻഡ് സണ്ണായിരുന്നു ഈ ഒരു കുട്ടി. ഒരുപാട് നാൾ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത കൈകളായിരുന്നു കുഞ്ഞാത്തലമ്മയുടേത്. പക്ഷേ അവർക്കൊരാവശ്യം വന്നപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കേട്ട സമയത്ത് ഗോവിന്ദൻകുട്ടിക്ക് ഒരുപാട് വിഷമം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിനീർ എന്ത് ചെയ്യാണ്, ഒലിച്ചിറങ്ങുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, കുഞ്ഞാത്തലമ്മയുടെ കാലുകളിലേക്ക് വീണിട്ട് മാപ്പ് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പൊരുതിയ സമയത്ത് അവർക്ക് അന്നം തന്ന കൈകളെ എന്ത് ചെയ്തു, അവർ മറന്നുപോയി എന്നാണ്. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, അവരെ ശപിക്കുകയോ ഒന്നും തന്നെ ഈ ഒരു അമ്മ ചെയ്യുന്നില്ല. അവരെ അപ്പോഴും എന്ത് ചെയ്യാണ്, ഇപ്പോഴും സ്നേഹിക്കുകയാണ്, ഇപ്പോഴും അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഗോവിന്ദൻകുട്ടി കുഞ്ഞാത്തലമ്മയോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇളയ മകനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നോ അല്ലെങ്കിൽ സാധിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്, ഗോവിന്ദൻകുട്ടിക്ക് അമ്മയായിരിക്കണം എന്നുള്ള കാര്യമാണ് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നേഹവും നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ആർക്ക് വേണം, നെക്സ്റ്റ് ജനറേഷന് വേണം എന്നുള്ള കാര്യം പറയാണ്. അത് മാത്രമല്ല, നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ഗോവിന്ദൻകുട്ടി ആ ഒരു സ്ത്രീയോട് പറയാണ്. എന്നിട്ട് ഈ ഒരു ലീഡർ സെക്രട്ടറിയെ വിളിപ്പിച്ചിട്ട് പറയാണ്, എൻ്റെ അമ്മയെ എന്ത് ചെയ്യുക, നിങ്ങൾ കാറിലോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം പറയാണ്. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അവരോട് പറയാൻ, അതായത് മീറ്റിങ്ങുള്ള സ്ഥലത്തോട്ട് വിളിച്ചിട്ട് അവരോട് പറയാനാണ് പറയുന്നത്. എന്ത്, ഈ ഒരു മീറ്റിങ്ങിന് ഞാൻ എത്തില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയാണ്. കാരണം എന്താണ്, എനിക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാനും എന്താണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു മനുഷ്യനാണ്. ആരാണ്, ഒരു സ്ത്രീയുടെ മകനാണ്, എല്ലാവരെയും പോലെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ഞാനും. എനിക്കെൻ്റേതായിട്ടുള്ള മാറ്റിവെക്കാൻ പറ്റാത്ത ചില ഡ്യൂട്ടീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.